വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിപിക്സ്. ഇന്ന് വളരെ എളുപ്പത്തിൽ എല്ലാം കൂടി കൂട്ടിക്കുഴച്ചുണ്ടാക്കുന്ന ഒരു മത്തി വറ്റിച്ചതിൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ പഴയ ഒരു റെസിപ്പിയാണ്, അമ്മൂമ്മയുടെ അമ്മയൊക്കെ ഉണ്ടാക്കിയിരുന്ന റെസിപ്പി. ഇതിൻ്റെ ഒരു രുചിയുടെ കഥ അമ്മയും നാനിയൊക്കെ പറയുമ്പോൾ നമ്മുടെ വായിൽ ഇങ്ങനെ വെള്ളം വരും. അന്നത്തെയൊക്കെ മത്തിക്ക് വരെ ഭയങ്കര ടേസ്റ്റായിരുന്നെന്നാണ് ഇവരൊക്കെ പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി 1/2 കിലോ മത്തിക്കുള്ള അളവിനാണ് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 10-12 കൊച്ചുള്ളിയും ഒരു പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മളിതെല്ലാം കല്ലിൽ വേണം ചതച്ചെടുക്കാനായിട്ട്, ചെറിയ ഇടികളിലുണ്ടെങ്കിൽ അതിൽ. ഇതുകൂടാതെ നമ്മൾ ഒരു പച്ചമുളകും 1/2 മുറി തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു വലിയ തക്കാളിയുടെ പകുതിയും. രണ്ടാമത് കാണിച്ച പച്ചമുളക് ലാസ്റ്റ് നമുക്കൊരു കാര്യം ചെയ്യാനുള്ളതാണ്, അതാണ് അതിൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു നെല്ലിക്കാ വലിപ്പത്തിൽ പിഴിപുളി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കണം. ഒരു 1/2 കപ്പ് വെള്ളത്തിൽ മാത്രം കുതിർത്ത് വെക്കുക, ഒരുപാട് വെള്ളത്തിൽ അങ്ങ് കുതിരാനിടരുത്. അപ്പോൾ ഇനി നമുക്ക് മത്തി പറ്റിക്കാനായിട്ട് ഒരു ചട്ടി എടുക്കാം. ആ ചട്ടിയിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യാതെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് 5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് പിരിയമുളകും അരിയുള്ള മുളകും കൂടെ മിക്സ് ചെയ്തതാണ്. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും കശ്മീരിയും കൂടി മിക്സ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്, അപ്പോഴാണ് ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവ പൊടിയും ചേർത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളത്തിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിത്രയും ചേർത്ത് നമ്മൾ കൈ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നിങ്ങൾ ആ തക്കാളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ഈയിടെയായിട്ട് മറവി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മൾ ബാക്കിയിരിക്കുന്ന പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പുളി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ആ ഒരു ആവശ്യത്തിനുള്ള പുളി നമുക്ക് അറിയണം, ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയും കൂടെ ഒന്ന് ഞെവിടിയിട്ട് കുറച്ചുകൂടെ പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് പാകത്തിന് പുളിയുണ്ട്, അതുപോലെ ഉപ്പും നമ്മൾ കറക്റ്റ് പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഞാൻ ബാക്കിയിരുന്ന ആ തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് നിങ്ങൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മത്തി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാതെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മത്തി എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെള്ളം ആവല്ലത്, ഈ മത്തിയുടെ ആ ഒരു നിരപ്പിന് നിൽക്കാനുള്ള ആ ഒരു വെള്ളം മാത്രം മതി. മത്തി വറ്റിച്ചതാണല്ലോ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കാം. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളയ്ക്കണം. ഒരു 2 മിനിറ്റ് അങ്ങനെ ഇരുന്ന് തിളയ്ക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം മീഡിയം ലോയിലോട്ട് മാറ്റാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റെങ്കിലും ഇതൊന്ന് കുക്ക് ചെയ്യണം. ഒരു നെയ്യ് തെളിയുന്നത് വരെയാണ് കുക്ക് ചെയ്യേണ്ടത്. ഒരു 10-12 മിനിറ്റ് ആയപ്പോഴാണ് ഞാനിത് തുറന്നു കൊടുക്കുന്നത്. അപ്പം നമ്മൾ അടപ്പ് മാറ്റി ആവശ്യത്തിന് ഈ ഒരു പരുവത്തിന് വറ്റിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആദ്യം എടുത്തു വെച്ച ആ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മളിതിൽ കടു വറുത്തിട്ട് ചേർക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ നമ്മളിത് അടപ്പ് വെച്ച് അടച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, ഇത് തിളയ്ക്കാൻ കാരണം ചട്ടിയുടെ ചൂടാണ്. അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ അടച്ച് വെച്ചേക്കുക. അതിനുശേഷം മാത്രം തുറന്ന് നോക്കുക. നല്ല മണമാണ് ഇതിങ്ങനെ തുറക്കുമ്പോഴത്തേക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തി വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.